എന്തായാലും അങ്ങനെ ഒരു വനയാത്രയിൽ നിന്ന് ഒരു ഡോക്യുമെന്ററി സംവിധായകനിലേക്കുള്ള പരിണാമമാണ് സംഭവിച്ചത്. പിന്നീടുള്ള ഡോക്യുമെന്ററികളും ആ യാത്രകളും ഒക്കെ എങ്ങനെയായിരുന്നു? അപ്പം ഞാൻ ഇതിൻ്റെ എഡിറ്റിംഗ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് എനിക്ക് വേറൊരു വിഷ്വൽ കിട്ടി. ഒരു രണ്ട് ചേരകൾ, നമ്മൾ ചേരകൾ ഇണ ചേരുന്നു എന്ന് നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വിഷ്വലാണ് എനിക്ക് കിട്ടിയത്. കാരണം ഒരു 45 മിനിറ്റ് നേരം നമ്മുടെ തിരുവനന്തപുരത്ത് കരമനയാറിൻ്റെ തീരത്തുള്ളൊരു ഒഴിഞ്ഞ പ്രദേശത്ത് രണ്ട് ചേരകളുടെ ഇതാണ്. അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ അത് ഞാൻ പിന്നീട് ഇതിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് മറ്റേ ഇതിൻ്റെ സയൻസ് ജേണലുകളിലേക്ക് പോകുമ്പോഴത്തേക്കും സ്നേക്സിൻ്റെ കോമ്പാറ്റ് ഡാൻസ് ആണെന്നാണ് അത് പറയുന്നത്. അപ്പോൾ സ്നേക്സിൻ്റെ കോമ്പാറ്റ് ഡാൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് മെയിൽ സ്നേക്സ് ആണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അത് ഇണചേരലല്ല. അപ്പോൾ പിന്നെ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്തു വന്നിട്ട് അപ്പോൾ ശരിക്കും 5 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു സാധനം ഇത്. ചേരകളുടെ ഇണചേരലല്ല, രണ്ട് ആൺചേരകൾ തമ്മിൽ അവരെ സൗഹൃദപരമായ ഒരു ദ്വന്ദ്വ യുദ്ധമാണത് എന്ന് കാണിച്ചുകൊണ്ടുള്ളൊരു ഡോക്യുമെൻ്ററി. അത് കുറച്ച് സംഗീതത്തിൻ്റെ, കാരണം നമ്മുടെ ഈ പാമ്പാട്ടിയുടെ ഇതൊക്കെ ആ ഒരു രീതിയിലുള്ള ഒരു ആ രീതിയിലാണ് അതിന് തയ്യാറാക്കിയത്. 5 മിനിറ്റ് 5 മിനിറ്റേ ഉള്ളൂ. പാമ്പാട്ടം ചിലയിനം ആൺപാമ്പുകളിൽ കാണപ്പെടുന്ന ഒരു സവിശേഷ സ്വഭാവമാണ് പാമ്പാട്ടം, പാമ്പുകളുടെ ആട്ടം. പാമ്പുകൾ അവയുടെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ചുള്ള ബലപരീക്ഷണത്തിൽ ഏർപ്പെടുമെങ്കിലും പരസ്പരം പരിക്കേൽപ്പിക്കാറില്ല. ഇതിൻ്റെ രഹസ്യം ഇപ്പോഴും അജ്ഞാതമാണ്. രണ്ട് ആൺചേരകൾ. പാമ്പിനെ നോക്കി എല്ലാവർക്കും പേടിയാണ്. പക്ഷേ മലപ്പുറത്തുള്ള എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ച അന്ന് ആ സമയത്ത് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കുഞ്ഞിന് ഒരു 1.5 വയസ്സൊക്കെ ഉള്ള കുട്ടി, ആ കുട്ടിക്ക് ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇത് കാണണം, ഈ പാമ്പിൻ്റെ ഡാൻസ് കാണണം. അത് കാണിച്ചിട്ടാണ് ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ആ ഒരു ഇതിൻ്റെ ഒരു ഭയം മാറിയിട്ട് അതൊക്കെ ആക്കി മാറ്റാൻ അത് പറ്റിയിട്ടുണ്ട്. പിന്നെ പാമ്പാട്ടം മാത്രമല്ല, പിന്നെ അത് കഴിഞ്ഞിട്ട് ആറന്മുള കണ്ണാടി, ആറന്മുള ചുട്ടി, ഇങ്ങനെ പല ഡോക്യുമെന്ററികളിലേക്ക് പോകുന്നു. ആ ഡോക്യുമെന്ററി വിഷയ വൈവിധ്യം കൊണ്ട് ഞാൻ ചോദിച്ചതാണ്. ഇപ്പോൾ കഥകളിയുടെ ചുട്ടികുത്തലിനെ കുറിച്ച് ഒരു ഡോക്യുമെന്ററി, അത് നിലക്കുറിഞ്ഞ ഒരാൾ പാമ്പാട്ടത്തിലേക്കും പാമ്പാട്ടത്തിൽ നിന്ന് ചുട്ടികുത്തിലേക്കും ഒക്കെ പോകുന്നത് എങ്ങനെയായിരുന്നു? ചുട്ടികുത്തിനെ കുറിച്ചുള്ള അല്ല, ചുട്ടി കുത്തുന്നത് മറ്റേ കഥകളിയിലെ ചുട്ടി ആർട്ടിസ്റ്റായിരുന്ന ഒരു ശ്രീ പരമേശ്വരൻ, കലാനിലയം പരമേശ്വരൻ, അദ്ദേഹം എൻ്റെ ഒരു അടുത്ത അകന്ന ഒരു ബന്ധുവാണ്. ഞാൻ ഇടയ്ക്ക് പോകുമ്പോഴൊക്കെ, അപ്പോൾ അവിടെയൊക്കെ വരാൻ നേരത്ത് കഥകളിയൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ കഥകളി കാണാൻ വേണ്ടി ട്രിവാൻഡ്രത്ത് മറ്റേ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുമ്പിലുള്ള ഒരു തീർത്ഥമാധവ മണ്ഡപത്തിൻ്റെ അവിടെയൊക്കെ വാശി പിടിച്ച് സ്കൂൾ പഠിച്ചുകൊണ്ടിരുന്നു, കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് വാശി പിടിച്ച് ഇന്നൊരു കഥകളി ഫുള്ളായിട്ട് കാണണം എന്ന് പറഞ്ഞ് ചെന്നിരുന്ന് ഞാനും സുഹൃത്തുക്കളുമായിട്ട് പോയിക്കൊണ്ട് അവസാനം തൂണിൽ ചാരി ഉറങ്ങുന്ന 2-3 പേരും ഞാനും മാത്രം ഉണ്ടായിരുന്നൊരു അവസരം ഉണ്ടായിരുന്നു. അത് വാശി പിടിച്ച് പോയിക്കണ്ടാണ്, ഒന്നും മനസ്സിലായിട്ടുമല്ല. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഇദ്ദേഹം തിരുവനന്തപുരത്ത് എന്തെങ്കിലും പ്രോഗ്രാമിന് ചുട്ടികുത്താൻ വേണ്ടി പുള്ളി വരുമ്പോഴത്തേക്കും എൻ്റെ വീട്ടിൽ ചിലപ്പോൾ വരും, അല്ലെങ്കിൽ ഇന്നടത്ത് പ്രോഗ്രാമുണ്ട് വന്നാൽ കാണാമെന്ന് പറയും. അങ്ങനെ വന്ന് ഞാനപ്പോഴും ഈ കഥകളി കാണാനല്ല എനിക്ക് താല്പര്യം, ഇദ്ദേഹം ഈ ചുട്ടി കൂത്തുന്നത് കാണാനായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഇതിൻ്റെ അത് തന്നെ. അപ്പോൾ അങ്ങനെ ഇദ്ദേഹമായിട്ട് സംസാരിച്ച് ഇരുന്നപ്പോഴാണ് ഇതിലൊരു താല്പര്യം തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റെല്ലാം കഴിഞ്ഞിട്ട് പുള്ളി 60-ാം പിറന്നാൾ ആഘോഷിക്കുന്നൊരു സമയത്ത് പിഞ്ഞാലക്കുടയിൽ നടക്കുന്ന ആ പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുത്തു. അപ്പോൾ ആ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഇതെല്ലാം ഈ അപ്പോഴത്തെ നമ്മുടെ ക്യാം കോഡർ കയ്യിലുള്ളതുകൊണ്ട് ഇതിൻ്റെ വിഷ്വൽസ് എല്ലാം ഞാൻ എടുത്തു, മിക്കവാറും എല്ലാ വിഷ്വൽസും. അപ്പോൾ അവിടുത്തെ പ്രമുഖരായ ആൾക്കാർ ഈ കഥകളിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും അവിടെ ഈ 3 ദിവസവും കഥകളി ഉണ്ടായിരുന്നു, ആ 3 ദിവസത്തെ കഥകളിയുടെ വ്യത്യസ്ത കാര്യങ്ങളും അതിൻ്റെ ചുട്ടികൂത്തലെല്ലാം അന്ന് അങ്ങനെ അവിടെ വെച്ചിട്ടാണ് മറ്റേ കലാമണ്ഡലം ഗോപിയാശാനി അങ്ങനെ ഒരുപാട് കഥകളി കലാകാരന്മാരെ എനിക്ക് പരിചയപ്പെടാൻ പറ്റി. അപ്പോൾ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് ആശാൻ്റെ അടുത്ത് പറഞ്ഞത്, ആശാൻ ഇത്രയും ഞങ്ങൾക്ക് കുറച്ച് സാധനം കിട്ടിയിട്ടുണ്ട്,
ഇത് വെച്ചിട്ട് ഞാൻ ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കാൻ ശ്രമിക്കുകയാണ്. എനിക്ക് കഥകളിയെക്കുറിച്ച് ആശാൻ്റെ കൂടെ നടന്ന് കണ്ടിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് കഥകളിയെ പഠിക്കാൻ വേണ്ടി ആശാൻ്റെ കയ്യിലുള്ള കുറേ പുസ്തകങ്ങൾ തരണം. ലൈബ്രറിയിൽ, അവിടെ കലാനിലയത്തിലെ ലൈബ്രറിയിൽ വല്ല പുസ്തകങ്ങളുണ്ടെങ്കിൽ അതും തരണം. പിന്നെ ഞാൻ ട്രിവാൻഡ്രത്തെ ഞങ്ങളുടെ ലൈബ്രറികളിലൊക്കെ ഉള്ള കഥകളിയെക്കുറിച്ചുള്ള പുസ്തകങ്ങളൊരു 6 മാസത്തോളം വായിച്ചൊക്കെ മനസ്സിലാക്കി. അപ്പോൾ പിന്നെ ആ രീതിയിൽ ഞാനൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി. ആ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ട് എനിക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ട് ഞാൻ ആശാൻ്റെ തന്നെ, കലാനിലയം പരമേശ്വരൻ ആശാൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ തന്നെ കൊടുത്തു. ഇത് വായിച്ചിട്ട് ഇതിലെന്തെങ്കിലും ഫാക്ച്വലായിട്ടുള്ള എറേഴ്സ് ഉണ്ടെങ്കിൽ, പാകപ്പിഴകളുണ്ടെങ്കിൽ ഒന്ന് അറിയിച്ചു കഴിഞ്ഞാൽ അത് തിരുത്തി തരികയോ അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിരുത്തുകയോ ചെയ്യാം. അങ്ങനെ പുള്ളിയും കൂടി സഹകരിച്ച് കുറേ ഇതെല്ലാം ആക്കിയിട്ട് പിന്നെ അങ്ങനെയാണ് അത് ചെയ്തത്. അതിന് അത് ഞാൻ ഇരിഞ്ഞാലക്കുട ഈ കലാനിലയത്തിൽ വെച്ചിട്ട് തന്നെയാണ്, കലാനിലയത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് എൻ്റെ ഫസ്റ്റ് സ്ക്രീനിങ്. അപ്പോൾ ആശാൻ പറഞ്ഞപ്പോൾ എനിക്ക് പേടിയാണ്. ഞാൻ ഇപ്പോൾ ഞാൻ പറഞ്ഞ ആശാനെ തിരുവനന്തപുരത്ത് തന്നെ ചെയ്യും. ഇരിഞ്ഞാലക്കുട എന്ന് പറഞ്ഞാൽ ഈ കലാകാരന്മാരുടെ കഥകൾ കേന്ദ്രമാണല്ലോ, കലാകാരന്മാരുടെ കേന്ദ്രമാണ്. അതിൽ നമ്മൾ ചെയ്ത സാധനത്തിന് എന്തെങ്കിലും പാകപ്പഴം ഉണ്ടെങ്കിൽ വലിയ വിമർശനം അതൊക്കെയാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ പേടിച്ച. അപ്പോൾ ആശാൻ പറഞ്ഞില്ല, ഞാൻ പല ഡോക്യുമെൻ്ററികളും കണ്ടിട്ടുള്ളതാണ്, അതിൽ നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ അതിനേക്കാളും നന്നായിട്ട് വേറെ ആരും ചെയ്തതായിട്ട് എനിക്കും തോന്നിയിട്ടില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ധൈര്യമായിട്ട് പോയി. ശരിക്കും പറഞ്ഞാൽ ആ ഡോക്യുമെൻ്ററി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന പ്രമുഖരായ ആൾക്കാർ, വേണുജി, നാരായണൻ നമ്പീസ് എന്ന് പറഞ്ഞിട്ടൊരു നാരായണ ഭട്ടതിരി, അങ്ങനെ പിന്നെ കണ്ടമാനം കഥകളികൾ എല്ലാവരും വന്നിങ്ങനെ കെട്ടിപ്പിടിക്കുകയായിരുന്നു. അസലായി അസലായി അവരുടെ ഒരു ഭാഷയുണ്ട് എന്ന് പറഞ്ഞു. അസമയം എന്നിട്ടും അതിലൊരു ഈ ഇവരുടെ കലാകാരന്മാരുടെ കണ്ണിലെ കണ്ണ് ചുമക്കാൻ വേണ്ടി ഇടുന്ന ഒരു ചുണ്ടച്ചെടിയുണ്ട്. ഈ കഥകളി കലാകാരന്മാരുടെ ചുട്ടിയിട്ട് കഴിഞ്ഞിട്ട് അവസാനം ഈ കണ്ണിൻ്റെ വെളുപ്പില്ലേ, അത് ചോമ്പിക്കാൻ വേണ്ടി അവരൊരു പുണ്യാഹ ചുണ്ട എന്ന് പറഞ്ഞൊരു ചുണ്ടയുടെ കുരു അത് ചതച്ച് കണ്ണിൻ്റെ പോളകിയതിടും. പോളകിയതിട്ട് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും കണ്ണ് കംപ്ലീറ്റ് ചോക്കും. അപ്പോൾ ആ ചുണ്ടച്ചെടിയുടെ പടം ഞാൻ കാണിച്ച വേറൊരു ചുണ്ടയുടെ പടമായിരുന്നു. അത് ഒരു കലാകാരൻ അടുത്ത് വന്ന് തോളത്ത് പറഞ്ഞ്, അനിയ ഈ ചുണ്ടയല്ല ആ ചുണ്ട, നിനക്ക് തെറ്റിപ്പോയി, ബാക്കിയെല്ലാം അസലായി അസലായി, അത് ഇന്നതാണ്. നമ്മുടെ ഈ കലാമണ കലാനിലയത്തിൻ്റെ പുറയിൽ ആ ചെടി നിപ്പുണ്ട്, നീ അതിൻ്റെ പടം എടുത്ത് അതിലിട്ടോളണം. അല്ല, അത് തന്നെ ഒരു പുതിയ അറിവാണ്. അതായത് കഥകളിക്കാരൻ്റെ കണ്ണ് ചുമക്കാൻ ഇങ്ങനൊരു ചുണ്ട അതിൻ്റെ കുരു ഉപയോഗിക്കുന്നു. ശരി പറഞ്ഞാൽ ഞാൻ മറ്റേ എൻ്റെ അക്കാഡമിക്കിൽ ബികോമിനോ അല്ലെങ്കിൽ മറ്റേനൊക്കെ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ സിൻസിയറായിട്ട് പഠിച്ചിട്ടാണ് ഇത്തരം വിഷയങ്ങളിലേക്ക്. നീലക്കുറിഞ്ഞിയുടെ ഇത് പഠിക്കാൻ എടുത്തപ്പോഴും മറ്റിത് പഠിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചത് നമ്മൾ മറ്റേനേക്കാൾ ഭയങ്കര താല്പര്യത്തിനപ്പുറത്തേക്ക് പോയിട്ട് ചെയ്തുകൊണ്ടാണ്. ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഈ ആറന്മുള കണ്ണാടിയെ കുറിച്ചുള്ള ഒരു ഡോക്യുമെന്ററി. ആറന്മുള കണ്ണാടി എന്നുള്ളതല്ല, മെറ്റൽ വർക്ക് എങ്ങനെയാണ്, മെറ്റൽ മിറർ, അത് ആറന്മുള കണ്ണാടി ഉണ്ടാക്കുന്നത് ഒരു വിഭാഗം. അവർ അവരുടെ ആ നിർമ്മാണ രഹസ്യം മറ്റാർക്ക് മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്നു. അപ്പോൾ അത് അവരുടെ അനന്തരാവകാശികൾക്ക് സ്വാഭാവികമായിട്ടും പറന്നു കൊടുക്കുന്നതല്ലാതെ, അപ്പോൾ അതിൻ്റെ നിർമ്മാണ രീതി ആരെങ്കിലും ഷൂട്ട് ചെയ്യാൻ പോവുകയോ ചെയ്തു. അപ്പോൾ അങ്ങനെ എനിക്കിതിൽ താല്പര്യമുള്ളൊരു വിഷയമായിരുന്നു ആറന്മുള കണ്ണാടി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് മറ്റേ പാലക്കാട് ജില്ലയിൽ ചെർപ്പളശ്ശേരിക്കടുത്ത് അടക്കാപ്പുത്തൂർ കണ്ണാടി എന്ന് പറഞ്ഞൊരു കണ്ണാടി ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അത് അന്വേഷിച്ചപ്പോഴത്തേക്കും അത് ഒരു ബാലൻ മൂശാരി എന്ന് പറഞ്ഞൊരാൾ, ഈ ആറന്മുളക്കാരുടെ നിന്ന് ആ രഹസ്യം കിട്ടാത്തതുകൊണ്ട് പുള്ളി ഈ വെങ്കല പാത്രങ്ങളും വിഗ്രഹങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അങ്ങേര് ഈ ലോഹക്കൂട്ട് ഇങ്ങേര് ഓരോ പ്രാവശ്യം പുള്ളി ലോഹം ഒരുക്കി ഒഴുകുമ്പോഴത്തേക്കും ഒരു മെറ്റൽ മിറർ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള രീതിയിൽ പുള്ളി ഒരു ചെറിയൊരു കൂട്ടുണ്ടാക്കിയിട്ട് അതും ചൂടാക്കും, എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കും. അങ്ങനെ ഇയാളുടെ ഒരു വർഷത്തെ പരീക്ഷണത്തിനൊടുവിൽ പുള്ളിക്ക് മെറ്റൽ മിറർ കിട്ടി. അതായത് കണ്ണാടി, ലോഹത്തിൽ നിന്നൊരു കണ്ണാടിയിലേക്കുള്ള കണ്ണാടിയിലേക്ക്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ലോഹക്കൂട്ട് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു സർഫസ് കംപ്ലീറ്റ് ഉരച്ച് മിനുക്കുമ്പോഴാണ് കണ്ണാടിയാവുന്നത്. കണ്ണാടിയാവുന്നത് അങ്ങനെ പല പ്രാവശ്യം പുള്ളി ഇത് ഉണ്ടാക്കിയിട്ട് ഉരച്ച് മിനുക്കുമ്പോഴത്തേക്കും ആ റിഫ്ലക്ഷൻ കിട്ടില്ല. മിനുസമാവുന്നല്ല, മിനുസമായാലും നമ്മുടെ പ്രതിഫലനം കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം പുള്ളിക്ക് ആ പ്രതിഫലനമുള്ള ഇത് കിട്ടി. പിന്നെ പുള്ളി അത് വെച്ചിട്ട്
മെമ്പറുണ്ടാക്കി. പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ ഒരാളാണ് ഇപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൃഷ്ണകുമാറുമായിട്ട് ബന്ധപ്പെട്ടു, കൃഷ്ണകുമാർ പറഞ്ഞു നമുക്ക് എടുക്കാം, അങ്ങനെ അതെടുത്തു. അത് വാൽക്കണ്ണാടി, എനിക്ക് അത് ചെന്നൈ ഫെസ്റ്റിവലിൽ അതിനെനിക്ക് അവാർഡുണ്ടായിരുന്നു. അവർ തുടർന്ന് നടത്തിയ പരീക്ഷണങ്ങളുടെ പരിണിത ഫലമാണ് ഇപ്പോൾ ലോക പ്രശസ്തമായിട്ടുള്ള ആറന്മുള കണ്ണാടി എന്ന ലോഹ കണ്ണാടി. വളരെ ശ്രദ്ധേയമായ ഒന്നായിരുന്നു വള്ളിത്തായ്. ഇതൊരു വലിയ ചരിത്രം തന്നെ ഉള്ളതാണ്, ആ ചരിത്രം പ്രേക്ഷകർക്ക് വേണ്ടി. വള്ളിത്തായ് ശരിക്കും പറഞ്ഞാൽ ഇത് വള്ളിത്തായ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ മൂന്നാമത്തെ ചിത്രമാണ്. ഞാൻ ആദ്യത്തെ മൂന്ന് ചിത്രങ്ങളും ഞാൻ തന്നെയാണ് സ്വയം നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പം ഈ നാലാമത് ഈ വള്ളിത്തായ് എന്നുള്ളൊരു വള്ളിത്തായ് എന്നുള്ളൊരു പേരിലല്ല ഉദ്ദേശിച്ചിരുന്നത്. ഈ തിരുനെൽവേലി ജില്ലയിൽ കുന്തക്കുളം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെയാണ് ഈ ദേശാടന പക്ഷികൾ വരികയും. അപ്പോൾ ഗ്രാമവാസികളുടെ ഇടയിൽ എല്ലാ വീടുകളുടെയും മുമ്പിൽ നാലും അഞ്ചും മരങ്ങൾ കാണും. ആ മരങ്ങളുടെ മുകളിലെല്ലാം കൂട് കെട്ടി അത് മുട്ടയിട്ട് വിരിഞ്ഞ് കുട്ടികളായിട്ട് തിരിഞ്ഞു പോകുന്നൊരു അഞ്ചാറ് മാസക്കാലമുണ്ട്. ആ മാസക്കാലം തിരുനെൽവേലി ജില്ലയിൽ തമിഴ്നാട്ടിൽ കുന്തക്കുളം എന്ന സ്ഥലം. അപ്പം അവിടെ ഈ പക്ഷികൾ ഒരു മരത്തിൽ തന്നെ പല കൂടുകൾ കാണും, ഭയങ്കര ശബ്ദമായിരിക്കും, പക്ഷികളുടെ കളികളുടെ ശബ്ദമൊക്കെ കാണും. അതൊന്നും നാട്ടുകാരെ അലസരപ്പെടുന്നില്ല. അതിൻ്റെ താഴെ പശുക്കളുണ്ടായിരിക്കും, പട്ടികളുണ്ടായിരിക്കും. പരസ്വഭാവി ഈ നാട്ടുകാർ ഈ പക്ഷികളെ ഉപദ്രവിക്കില്ല. ഈ പക്ഷികളെല്ലാം മറ്റേ വിരിഞ്ഞ് പറന്ന് പോകുന്നവരെ അവരുടെ സംരക്ഷകരായിട്ട് നിൽക്കുന്ന ഗ്രാമീണരൊന്നടങ്കം അത് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വളരെ അപൂർവമായ ഒരു ഗ്രാമമാണ്. ഇതിൽ തന്നെ നല്ല ഈ കാറ്റ് മഴയൊക്കെ വരുന്ന സമയത്ത് ഈ പക്ഷിക്കൂടുകളിൽ നിന്ന് പക്ഷിക്കുഞ്ഞുങ്ങൾ താഴെ വീഴും. ഈ പക്ഷികളുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ അവന് സർവൈവ് ചെയ്യാൻ കെൽപ്പില്ലാത്തതുകൊണ്ടവൻ താഴെ വീണത്, അതുകൊണ്ട് ഇനി അവനെ നമുക്ക് വേണ്ട, ഇതാണ് പക്ഷികളുടെ. അപ്പം നമ്മൾ ഈ പക്ഷിക്കുഞ്ഞ് താഴെ വീണ പക്ഷിക്കുഞ്ഞിനെ തിരിച്ച് ആ കൂട്ടിലിട്ട് കഴിഞ്ഞാലും ഈ മറ്റേ പക്ഷികൾ വീണ്ടും തിരിച്ച് തള്ളിയിടും, പിന്നെ അത് അക്സെപ്റ്റ് ചെയ്യില്ല. പക്ഷികൾക്ക് അങ്ങനെ ഒരു സ്വഭാവ വിശേഷം, കുഞ്ഞുങ്ങൾ താഴെ വീണാൽ അവർക്ക് ശേഷിയില്ല, ഇനി അവരെ കൊള്ളത്തില്ല, കൊള്ളില്ല, അങ്ങനെ പുറന്തള്ളിയാണ്. നമ്മളത് ഈ ഗ്രാമവാസികൾ ഇതിനെ വീണ്ടും പക്ഷിക്കൂട്ടിലേക്ക് കൊണ്ടുവിട്ട് കഴിഞ്ഞാലും അവർ അതിനെ തട്ടി സ്വീകരിക്കത്തില്ല. അപ്പോൾ അങ്ങനെ വന്ന സമയത്തിലാണ് ഒരു ബാൽപാണ്ഡ്യൻ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ആളുണ്ട്, അയാളുടെ ഈ താഴെ വീഴുന്ന പക്ഷികളെ അയാൾ അയാളുടെ വീട്ടിൽ കൊണ്ടുപോയി അതിനൊരു കൂടെ കൊണ്ടാക്കി. അപ്പോൾ അതിനെ പക്ഷികൾക്ക് തീറ്റ കൊടുക്കണം. ഇപ്പോൾ തീറ്റ കുറേയൊക്കെ കിട്ടും, കാരണം ഈ കൂട്ടിലെ പക്ഷികൾക്ക് തീറ്റയും കൊണ്ടുവരുന്ന സാധനം ഇവരുടെ വായിൽ കൊള്ളാതെ താഴെ വീഴുന്നത് അത് കിട്ടും. അതല്ലാതെ ഇയാൾ വേറെ മേടിച്ച് അങ്ങനെ അയാൾ പ്രത്യേകമായിട്ട് അതിനെ വളർത്തി അത് പറക്കാറാകുമ്പോഴത്തേ അയാൾ പറത്തി വിടും. അങ്ങനെ പക്ഷികളെ സംരക്ഷിക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ആ ബാൽപാണ്ഡിനെ കുറിച്ച് കുറേ ഡോക്യുമെൻ്ററീസ് അതിനകം വന്നു. നമ്മുടെ സുരേഷ് ഇളമൺ അദ്ദേഹം, പിന്നെ നമ്മുടെ സി റഹീം അവരൊക്കെ ഇദ്ദേഹത്തെക്കുറിച്ച് ഡോക്യുമെൻ്ററി എഴുതുന്നുണ്ട്. പിന്നെ BBC ചാനലിലൊക്കെ ഈ ഗ്രാമത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് അതുകൊണ്ട് BBC ഡിസ്കവറി ചാനലിൽ അവരൊക്കെ വന്നിട്ട് ബാൽപാണ്ഡ്യൻ്റെയൊക്കെ എടുത്തു. ബാൽപാണ്ഡ്യൻ അങ്ങനെ ഫേമസ് ആയിട്ട് നിൽക്കുന്നൊരു സമയമായിരുന്നു. അപ്പം ആ സമയത്ത് നമ്മുടെ ഈ ചുട്ടിക്കഥയുടെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളൊരു വേദിയിൽ വെച്ചിരിക്കുന്ന ഒരു സുഗതമാരി ടീച്ചറാണ് പറഞ്ഞത്. ഈ ബാൽപാണ്ഡ്യൻ അന്ന് ഞങ്ങൾ സെക്രട്ടറിയിലെ ഒരു പ്രോഗ്രാമിന് ബാൽപാണ്ഡ്യൻ വന്നിട്ട് സ്വീകരിച്ചു. അപ്പം ബാൽപാണ്ഡ്യൻ്റെ വൈഫ് ആ സമയത്ത് മരിച്ചു. അപ്പം വൈഫിൻ്റെ ചില കാര്യങ്ങൾ ബാൽപാണ്ഡ്യൻ പറഞ്ഞ് സുധുമാരി ടീച്ചറിൻ്റെ അടുത്ത് പറഞ്ഞ് കരയൊക്കെ ചെയ്തു. അപ്പോൾ ടീച്ചർ പറഞ്ഞു ബാൽപാണ്ഡ്യനെ കുറിച്ച് നിങ്ങളൊരു ചിത്രം എടുക്കണം, ആ ചിത്രത്തിൽ അയാളുടെ വൈഫ് ഒരു ക്യാരക്ടർ ആവേം വേണം. അപ്പം ടീച്ചർ പറഞ്ഞ എന്താണെന്ന് എന്നാലും ടീച്ചർ നമുക്ക് നോക്കാം, എന്തായാലും ഞങ്ങൾക്ക് ഈ സ്ഥലത്ത് പോകണം. പക്ഷേ അവിടെ ചെന്നിട്ട് ഈ ബാൽപാണ്ഡ്യനെ കുന്തക്കുളത്ത് ബാൽപാണ്ഡ്യനെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ ടീച്ചർ പറഞ്ഞ ഓർമ്മയിൽ വള്ളിത്തായയും കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്കും അതൊരു ഭയങ്കര പ്രത്യേകതയുള്ളൊരു ലേഡി ആ ഗ്രാമത്തിൽ ഇയാളെ കല്യാണം കഴിച്ച് വരുന്ന സമയത്ത് ഇവർ 8-ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ലേഡിയാണ് ഈ വള്ളിത്തായ്. ഈ ഇവിടുത്തെ ഗ്രാമവാസികൾ സ്കൂളിൻ്റെ പരിസരം പോലും കാണാത്ത ആൾക്കാരാണ്, നിരക്ഷരായ ഒരു സമൂഹമാണ്. ആ നിരക്ഷരായ സമൂഹമാണ്. പുതിയ കുട്ടികളെ അവർ അവിടുത്തെ വിദ്യാലയത്തിൽ പഠിപ്പിക്കാൻ വേണ്ടി വിട്ടു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇവരുടെ ആ ഒരു ഏജ് ഗ്രൂപ്പിൽപ്പെട്ട ആർക്കും തന്നെ വിദ്യാഭ്യാസമൊന്നുമില്ല.
അപ്പം അങ്ങനെ വന്നിട്ട് ഇവർ ഇവിടെ വന്നതിന് ശേഷം പിന്നെ അവരുടെ കുട്ടികളെ പഠിപ്പിക്കാനും പിന്നെ അവിടുത്തെ സ്ത്രീകളുടെ ഇടയിൽ പ്രവർത്തിച്ചിട്ട് അവരെ ഇപ്പം നമ്മുടെ ഒരു കുടുംബശ്രീ സംവിധാനം പോലെ അവരിൽ എന്തെങ്കിലും സ്വന്തമായിട്ട് മറ്റേ ഒരു ഉപജീവന മാർഗം കണ്ടെത്തുന്നതിന് വേണ്ടി തയ്യൽ അല്ലെങ്കിൽ മറ്റു തൊഴിലുകളിൽ ഏർപ്പെടാൻ അങ്ങനെ ഒരുപാട് പ്രോത്സാഹനം അവരുടെ മറ്റ് ദൈനംദിന കാര്യങ്ങളിൽ നന്നായിട്ട് ശ്രദ്ധിക്കുന്നൊരു ലേഡിയായിട്ട് മാറി. എന്നിട്ട് ഇവർ ഇയാളുടെ ഇയാൾ പക്ഷികളെ കൊണ്ട് ഇതിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഈ പക്ഷികൾക്ക് തീറ്റ കൊടുക്കുകയും പക്ഷികളെ സംരക്ഷിക്കുന്ന വീട്ടിൽ ഇയാൾ ബാക്കി പിന്നെ ഇതിൻ്റെ അകത്ത് പോയും ബേർഡ് വാച്ചറായിട്ട് ഈ വരുന്ന ആൾക്കാരുടെ കൂടെ സ്ഥലങ്ങൾ കാണിക്കാൻ വേണ്ടി പോവുകയൊക്കെ ചെയ്യുമ്പോൾ ഈ പകൽ സമയത്ത് കംപ്ലീറ്റ് പക്ഷികളുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് ഇവരാണ്. ഇവരായിട്ട് ഇവർക്ക് ഇടയ്ക്ക് അസുഖം വന്നു, അത് പക്ഷിപ്പനിയായിരുന്നു, ബേർഡ് ഫ്ലൂ ആയിരുന്നു. പക്ഷേ അങ്ങനെ അത് വന്നിട്ടൊരു അതിനെ ഒരു ഹൃദയത്തെയൊക്കെ ബാധിച്ച് അങ്ങനെ ഒരു ആ ചികിത്സ കഴിഞ്ഞിട്ട് ഡോക്ടർ ഒരു അൾട്ടിമേറ്റം കൊടുത്തു, ഇനി നിങ്ങൾ ഈ പക്ഷികളുമായിട്ട് സമ്പർക്കം പാടില്ല, നിങ്ങൾ ഇടപെടാതെ നിൽക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു. പക്ഷേ അതും കണ്ടിട്ട് അവർ തിരിച്ചു വന്നെങ്കിലും പക്ഷികളുമായിട്ടാണ് ഇനി എൻ്റെ ജീവിതം, ഈ ഗ്രാമവും പക്ഷികളെയും വിട്ട് ഞാനൊരിടത്തും പോകുന്നില്ല എന്നുള്ളൊരു ഇതിൽ. ഇപ്പം ബാൽപാണ്ഡ്യനും ബാക്കി ഗ്രാമവാസികളൊക്കെ അവരെടുത്ത് ഇനി ഇതുമായിട്ട് ഇടപെടണ്ട, നിങ്ങൾ മറ്റേ അവിടെ വന്നിരുന്ന അവർക്കൊരു ക്ലബൊക്കെ ഉണ്ട്, എന്തുകൊണ്ട് സ്വയം ഉദവി ക്ലബ് എന്ന് പറഞ്ഞിട്ട്, അതായത് സ്വയം സഹായ സംഘം എന്നുള്ള അർത്ഥത്തിൽ, അവിടുത്തെ ഓഫീസിലിരുന്നാൽ മതി വീട്ടിലൊന്നും പോയി പക്ഷികളുടെ അടുത്ത് ഇടപെടണമെന്ന് നമുക്ക് നാട്ടുകാരൊക്കെ പറയുമെങ്കിലും ഇവരുമല്ല, ഇവരതിൽ തന്നെ നിന്ന് അങ്ങനെ അവസാനം ഇവർ ഈ പക്ഷി പനി പിടിച്ചിട്ട് പിന്നെ മരിക്കുകയാണ്. ഒരു ഒരു അസാധാരണമായ ജീവിതകഥ തന്നെയാണ് സ്ത്രീയെ സംബന്ധിച്ച്. അപ്പം ഇതിൽ ഞങ്ങൾ അവിടെ നിന്നപ്പം അവർ പറയുന്ന ഒരു വേറൊരു കഥയെന്ന് പറഞ്ഞാൽ സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ വള്ളിത്തായി മരിച്ചു കിടന്നപ്പോൾ ഈ വള്ളിത്തായുടെ ഡെഡ് ബോഡിയുടെ മുകളിൽ മുകളിൽ കൂടി പറന്നു പോയ ഒരു പക്ഷി കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചെന്നാണ് അവർ പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ ഈ പക്ഷി വെള്ളം എടുത്തുകൊണ്ട് കൂട്ടിലേക്ക് കുഞ്ഞുങ്ങൾക്ക് കൊണ്ടുപോകില്ലേ, അതിങ്ങനെ ഇതിൻ്റെ ബീക്കിൽ ഇങ്ങനെ വെച്ചിട്ടാണ്, കുറച്ച് ചരിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് വെള്ളം വീഴും, ഈ പറക്കുന്നതിൻ്റെ ഇടയിൽ അറിയാതെ വീണതായിരിക്കും. പക്ഷേ അവരത് ആ ഒരു പക്ഷികൾക്ക് വേണ്ടി ഇത്രയും പാടുപെട്ട അമ്മയ്ക്ക് പക്ഷികൾ അവസാന വെള്ളം ചെയ്ത ഒരു ഇതാണെന്ന് എന്നുള്ള രീതിയിൽ ആ ഒരു, അപ്പം എനിക്ക് വാസം പറഞ്ഞാൽ അതെനിക്ക് ഭയങ്കരമായിട്ട് ക്ലിക്ക് ചെയ്തു. അപ്പം ഞാനപ്പോൾ അതിനെ ഇതാക്കിക്കൊണ്ട് ഒരെണ്ണം ചെയ്തതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പറയുമ്പോഴത്തേക്കും വെറുതെ ഒരു ഡോക്യുമെൻ്ററി ശൈലിയിൽ പോയാൽ പോരല്ല, ഇവരുടെ ലൈഫിലുണ്ടായ ചില സംഭവങ്ങളും ഇവരുടെ മറ്റ് സാമൂഹ്യ ഇടപെടലും ഒക്കെ ഇതിൽ വരണം. അപ്പോൾ അങ്ങനെ ഞാനൊരു ഡോക്യു ഫിക്ഷനായിട്ട് വസ്തുതയും ഭാവനയും കൂട്ടിച്ചേർത്തിട്ട് തയ്യാറാക്കിയാണ്. ഫ്രാൻസിലെ സ്ട്രോസ്ബർഗ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഇത് പങ്കെടുത്തു, അതിന് നല്ല റൈറ്റപ്പൊക്കെ അവിടെ കൊടുത്തിരുന്നു, ഭയങ്കര ഒരു ഡിഫറൻറ്റ് ലൈഫ് എന്ന് പറഞ്ഞിട്ട്. ഇത് ഈ ഈ നടി എന്ന് പറഞ്ഞാൽ മറ്റേ കലാ ഗോകുൽദാസ് എന്ന് പറഞ്ഞിട്ടൊരു നടിയാണ്, നമ്മുടെ കലാനിലയം പരമേശ്വരൻ എന്ന് പറഞ്ഞ ചുട്ടിയാശാൻ്റെ മകളാണ്, ഡാൻസറാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ അവരെ തിരഞ്ഞെടുത്ത, അവർ സ്വതവെ അല്പം കറുത്ത നിറമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഇവർ മരിച്ചു കിടക്കുന്ന ഒരു സമയത്ത് മുഖത്തിട്ട ഒരു മേക്കപ്പ് അല്ലാതെ തനി തമിഴത്തി പെണ്ണായിട്ടാണ് അവരോ. അതേപോലെ ഒരു ഡോക്യു ഫിക്ഷൻ ആണല്ലോ നാലാം പൂക്കാലം. നാലാം പൂക്കാലം ഡോക്യുമെന്ററി ആയിട്ട് തന്നെയാണ്, ഷോർട്ട് ഫിലിം ആയിട്ട് തന്നെ. നമുക്കൊരു ദിവസം കുറിഞ്ഞിമല കാണാൻ പോകണം, വരില്ലേ നീ എൻ്റെ കൂടെ? വരാം. ഇപ്പം നമുക്ക് പള്ളിക്കൂടത്തിൽ ഈ കുറിഞ്ഞി ഷൂട്ട് ചെയ്യാൻ വേണ്ടി പല സ്ഥലങ്ങളിലും പോയല്ലോ, അപ്പോൾ എൻ്റെ കൂടെ എന്നെ സ്ഥലം കാണിക്കാൻ വേണ്ടി വരുന്നത് അവിടുത്തെ കാണിമൂപ്പന്മാരെ മറ്റേ ആദിവാസി സമൂഹത്തിൽ ആൾക്കാരായിരിക്കും, പിന്നെ അതല്ലാതെ തന്നെ അവിടുത്തെ വേറെ വാച്ചേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വന്ന സമയത്താണ് ഇങ്ങനെ ഞങ്ങൾ ചിലപ്പം ഒരു പോയി കഴിഞ്ഞാൽ മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ രണ്ട് ദിവസം രാത്രി താമസ സ്ഥലങ്ങളിൽ കാണും. അപ്പോൾ അങ്ങനെ ഇവരുമായിട്ട് കുറേ സംസാരിക്കുമ്പോഴാണ് ഒരു കഥ, അതായത് ഈ നമ്മുടെ ഇടുക്കി ജില്ലകളിലേക്ക് നമ്മുടെ കോട്ടയത്തു നിന്നും ആ പല ഭാഗങ്ങളിൽ നിന്നൊക്കെ ധാരാളം ആൾക്കാർ കുടിയേറി വന്നിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഉള്ള ഈ കൃഷിഭൂമികളൊക്കെ കുടിയേറ്റക്കാരുടെ ഒരു ഇതാണ്. അങ്ങനെ വന്ന ഒരു കുടിയേറ്റ ഒരു ക്രിസ്ത്യൻ ഫാമിലിയിലെ ഒരു പയ്യൻ കുട്ടി ഇവിടെയുള്ളൊരു പെൺകുട്ടിയായിട്ടൊരു പ്രണയത്തിലാവുകയും അത് അവരുടെ ശ്രദ്ധയപ്പെട്ടപ്പോഴത്തേക്കും ആ കുടുംബത്തിനെ അവർ അടിച്ചോട്ടിക്കുകയും ചെയ്തതാണ്. അപ്പോൾ അടിച്ചുപൊട്ടിച്ച സമയം പോകാൻ പിരിഞ്ഞ് പോകാൻ നേരത്ത് ഈ പയ്യൻ ഇവരടുത്ത് പെൺകുട്ടികൾ ഇവളെ അറിയിക്കുന്നതാണ് വേറൊരു രീതിയിലോ എങ്ങനെയോ. എല്ലാ കുറിഞ്ഞിപ്പൂക്കാലത്തിലും കുറിഞ്ഞി ഒരു കുറിഞ്ഞിപ്പൂക്കാലായിരുന്നു സ്ഥലത്ത്, എല്ലാ കുറിഞ്ഞിപ്പൂക്കാലത്തിലും ഞാൻ ഇവിടെ വരാം. അപ്പോൾ ഒരു പിള്ളേരാണ് അറിഞ്ഞ അടുത്ത ആ കുറിഞ്ഞിപ്പൂക്കാലത്തിൽ വെച്ച് നമുക്ക് വീണ്ടും കാണാം.
പന്ത്രണ്ട് വർഷം കഴിഞ്ഞുള്ള പൂക്കാലം. പൂക്കാലം അപ്പം 12 വർഷം കഴിഞ്ഞിട്ട് പിന്നെയും ഇവൾ ഇയാള് വരും എന്ന് വിചാരിച്ചിട്ട് ഇവള് കാത്തിരിക്കുകയും ആ കുറിഞ്ഞിപ്പൂക്കാലം കണ്ടില്ല. പിന്നെ അടുത്ത കുറിഞ്ഞിപ്പൂക്കാലത്തിൽ ഇവള് കല്യാണം കഴിക്കാതെ കാത്തിരിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു കഥ. പ്രകൃതിയിലൂടെയുള്ള ഈ യാത്രക്കിടയിൽ തന്നെയാണോ ചവറ പാറക്കുട്ടിയെ കുറിച്ചുള്ള ഒരു ഡോക്യുമെന്ററി? ചവറ പാറക്കുട്ടിയെ കുറിച്ച് ഇത് പറഞ്ഞാൽ ഞാൻ ആ കഥകളി ചുട്ടിയെ കുറിച്ച് ചെയ്തപ്പോഴേ, കഥകളി ചുട്ടിയെ കുറിച്ച് ചെയ്യുകയും കഥകളി ഈ കഥകളി ചുട്ടിയുടെ ഡോക്യുമെന്ററി കുറേയധികം ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തപ്പോഴത്തേക്കും എൻ്റെ ഒരു സുഹൃത്ത് അഡ്വൈസ് ചെയ്താണ് വളരെ മുതിർന്നൊരു അദ്ദേഹം പറഞ്ഞത്, കഥകളി രംഗത്ത് ഒരു അപൂർവ ഒരു സ്ത്രീയുണ്ട്. സാധാരണ അതിൽ കഥകളി രംഗത്ത് സ്ത്രീകൾ ഒരു താല്പര്യത്തിൻ്റെ പേരിൽ വരികയും വിവാഹം കഴിയുന്നതോടുകൂടി എല്ലാം മതിയാക്കിയിട്ട് പോവുകയും ചെയ്യുന്നതാണ്. വിവാഹം കഴിഞ്ഞ് ഒരു കുഞ്ഞുള്ള ഒരു ലേഡി, ഇപ്പോൾ രണ്ടു പറയുന്ന സമയത്ത് അവർക്കൊരു 65-68 വയസ്സേ ഉള്ളൂ. ഈ 68-ാം വയസ്സിലും അവർ കഥകളി ഇപ്പോഴും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലേഡിയുണ്ട്. അവരെ പരിചയപ്പെടണം, കഴിയുമെങ്കിൽ അവരെക്കുറിച്ചൊരു ഡോക്യുമെൻ്ററി എടുക്കണം. അവർക്ക് ചോദിക്കാനും പറയാനും അങ്ങനെ, അതായത് ഈ ഈ എല്ലാ വലിയ കലാകാരന്മാർക്കെല്ലാം ഒരു എന്താണ് നമ്മളൊരു എന്താണ് രക്ഷകനുണ്ടാവുമെന്ന് പറഞ്ഞു, രക്ഷകനല്ലല്ലോ നമ്മളൊരു പറയുന്ന ഇവരുടെ ഒരു ഭാഷയിൽ പറയുമ്പോൾ ഗോഡ്ഫാദർ ഉണ്ടാവും, അതൊന്നും ഇല്ലാത്തൊരു ഇതാണ്. അപ്പോൾ അവരെ ഒന്ന് സഹായിക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ്, ഒരു നല്ല ഉദ്ദേശത്തിൽ ഒരാൾ പറഞ്ഞതാണ്. അങ്ങനെ ഞാൻ ചെന്ന് ഇവരെ ചെന്ന് കണ്ട് സംസാരിച്ചു. ശരിക്കും പറഞ്ഞാൽ അവരെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോഴത്തേക്കും ഇപ്പോഴവർ ഇപ്പോൾ അവർക്ക് 75 വയസ്സുണ്ട്. ചവറപ്പാറക്കുട്ടി ഇപ്പോഴും അവർ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഒരു 2 മണിക്കൂറൊക്കെ ഒരുമിച്ച് സ്റ്റേജിൽ നിന്ന് വീണാലും ഒന്നും സംഭവിക്കാത്തൊരു ലേഡി, അതൊരു അപൂർവം. അപ്പോൾ അവരുടെ ഒരു ഡോക്യുമെൻ്ററി ചെയ്തു. അത് ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പം ഇവരുടെ ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞങ്ങളോട് ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചിയുടെ ജീവിതത്തിലെ പ്രധാന കാര്യങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ പറഞ്ഞോളാം പറഞ്ഞു. അത് ഷൂട്ട് ചെയ്തു. ശരിക്കും പറഞ്ഞ് ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഞാനൊരു സ്ക്രിപ്റ്റ് വേറെ തയ്യാറാക്കി വെച്ചിരുന്നതാണ്. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇവർ പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ, നല്ല സ്ഫുടമായിട്ടുള്ള സംഭാഷണം, ആ പറയുന്നതിൽ തന്നെ അവരുടെ മുഖത്ത് വരുന്ന ഭാവവ്യത്യാസങ്ങൾ, ഇടയ്ക്ക് സങ്കടം വരുന്ന സമയത്ത് കണ്ണിൽ നിന്ന് വെള്ളം ഉറ്റു വീഴുന്നു, ഇതെല്ലാം ഉണ്ട്. അപ്പം ഞാൻ പിന്നെ ഞാൻ നോക്കി പറഞ്ഞാൽ ഇവർ പറയുന്നത് ഒരു മിഡിൽ രേഖയാക്കി വെച്ചിട്ട് അതിലെ സംഭവങ്ങൾ സൈഡിലോട്ട് കയറ്റി നമുക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. ചുമ്മാ ഒരു പരീക്ഷണം അങ്ങനെ ചെയ്ത് ഇറക്കിയ ഒരു ഡോക്യുമെൻ്ററിയാണ്. 40 മിനിറ്റുള്ള ഒരു ഡോക്യുമെൻ്ററി. ഇതിനു എനിക്ക് ധാരാളം അവാർഡ്സ് കിട്ടി. അപ്പോൾ 30 വർഷം മുമ്പ് ഒരു തുടങ്ങിയ വനയാത്ര ആദ്യം നീലക്കുറിഞ്ഞിയൊക്കെയുള്ള ഡോക്യുമെൻ്ററിയായി, അത് കഴിഞ്ഞ് വള്ളിത്തായി, അത് കഴിഞ്ഞ് കഥകളിയിലൂടെ പല ഒരു ഒരു 7-8 ഡോക്യുമെൻ്ററികളിലേക്ക് എത്തുകയും ഒരു ശ്രദ്ധേയ സംവിധാനം എന്നുള്ള നില പേരെടുക്കുകയും ചെയ്തു. അപ്പോൾ ഇനി കാത്തിരിക്കുന്ന ഒരു പൂക്കാലം തന്നെയാണെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 12 വർഷം കഴിഞ്ഞ 2030 ഒരു പൂക്കാലം ഉണ്ടാവും. അപ്പോൾ അന്ന് എന്തെങ്കിലും ഒരു പ്ലാൻ ഇപ്പോൾ തന്നെ ഉണ്ടാവുമല്ലോ 2030 ആരോഗ്യമുണ്ടെങ്കിൽ അന്നും കാണണം. അപ്പോൾ ആരോഗ്യമാണല്ലോ പ്രധാനം. കാരണം ഫോട്ടോഗ്രാഫി തന്നെ സൂക്ഷിച്ച് വയ്ക്കാവുന്ന ഫോട്ടോഗ്രാഫിയിലെ ഏറ്റവും ശേഷി കൂടിയ ക്യാമറകളും സാങ്കേതിക വിദ്യകളും ഒക്കെ വളർന്നുകൊണ്ടിരിക്കുക കഴിഞ്ഞ ഒരു 10-15 വർഷത്തിനിടയിൽ. അപ്പോൾ 2030 അങ്ങനെ ഒരു മനസ്സിലുണ്ടാവണമല്ലോ, ഇന്ന ദൃശ്യമായിരിക്കണം, ഇന്ന സന്ദർഭമായിരിക്കണം. അല്ല, 2030 കൂടി നമുക്ക് പറയുമ്പോൾ ഇപ്പം നീലക്കുറിഞ്ഞി നമ്മുടെ കുറിഞ്ഞിമല സാങ്ച്വറി യാഥാർത്ഥ്യമായി. അതിൽ അവിടുത്തെ അതിൻ്റെ അകത്തുള്ള പ്ലാന്റേഷൻ കുറച്ച് മരങ്ങളുണ്ട്, അതിൻ്റെ റിമൂവലും മറ്റു കാര്യങ്ങളുമാണ് ഇപ്പോൾ സർക്കാരിനെ അലട്ടുന്നൊരു കാര്യം. ആ ഒരു പ്രശ്നം മാറ്റിക്കഴിഞ്ഞാൽ ആ പ്രദേശത്തും 2030 അതിനുശേഷവും പൂക്കാൻ നീലക്കുറിഞ്ഞി ഉണ്ടാവും. പിന്നെ നമ്മുടെ ഇരവികുളം നാഷണൽ പാർക്ക്, ഇരവികുളം നാഷണൽ പാർക്ക് ഓൾറെഡി ഇപ്പോൾ പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്, അവിടെയാണ് സമൃദ്ധമായിട്ട് കുറിഞ്ഞി ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറിഞ്ഞി ഇനി ഭൂമി ഉള്ളിടത്തോളം കാലം നമ്മുടെ കേരളീയർക്ക് കാണാൻ പറ്റും, അതൊരു വലിയൊരു പ്രതീക്ഷയാണ്. അപ്പോൾ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് തമിഴ്നാട്ടിലൊരു കേന്ദ്രം വന്നു, നമ്മുടെ ഇതിനോട് ചേർത്ത് അപ്പുറത്തിട്ട് സൈലന്റ് വാലിയുടെ അങ്ങേക്കരയായിട്ടാണ്, അതായത് മുക്കുറുത്തി നാഷണൽ പാർക്ക് തമിഴ്നാടിൽ നിന്ന് ഊട്ടി നിന്ന് ആരംഭിച്ചിട്ട് സൈലന്റ് വാലിയുടെ സിസ്പാറ ഭാഗത്താണ് വന്ന് ചേരുന്നത്. അപ്പോൾ അതിനൊരു കണക്ഷനുണ്ട്. അതിനോട് ചേർത്തിട്ട് അങ്കിണ്ട എന്ന് പറഞ്ഞിട്ട് സൈലന്റ് വാലിയുടെ ഒരു ഭാഗത്തെ കുറിഞ്ഞി പൂക്കുന്ന ഒരു പ്രദേശം. അപ്പോൾ ഈ ഇത്രയും സ്ഥലങ്ങൾ സംരക്ഷിത കേന്ദ്രങ്ങളിൽ കുറിഞ്ഞി സമൃദ്ധമായിട്ടുണ്ട്. അത് ഇനി എല്ലാ 12 വർഷത്തെ പൂക്കാലങ്ങളിലും ഉണ്ടാവും. അത് ഇനി വരും തലമുറകൾക്ക് കണ്ട് നേരിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഇത് തന്നെയാണ്. അതാണ് ഞങ്ങളുടെ ഇത്രയും നാളത്തെ ഇതിനു വേണ്ടിയൊക്കെ ചെയ്ത കാര്യങ്ങളിൽ ഞങ്ങൾക്ക് സംതൃപ്തി നൽകുന്ന ചില കാര്യങ്ങൾ. അപ്പോൾ 2030 പൂക്കാലം ആസ്വദിക്കാനും അത് വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും ശ്രീകുമാറിൻ്റെ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ.